അനുചിതമാണ് എന്ന് മാത്രമല്ല പി പി ദിവ്യ കാണിച്ചത് ശുദ്ധ അസംബന്ധമാണ്, പോക്രിത്തരമാണ്. ഒരു മനുഷ്യന്റെ ജീവൻ എടുത്ത അവർ ഒരു ജനപ്രതിനിധിയായി ആ സ്ഥാനത്ത് തുടരാൻ അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ സ്വയം രാജിവെച്ച് മാറി നിന്നുകൊണ്ട് ഒരു അന്വേഷണം നേരിടുകയാണ് വേണ്ടത്. എന്തായാലും ഇത് ശരിയായില്ല. എല്ലാ തിരക്ക് മാറ്റിവെച്ച് ഓടിയെത്താൻ അവരെ അവിടെ ആരും ക്ഷണിച്ചിട്ടില്ല, ആരും ആവശ്യപ്പെട്ടിട്ടുമില്ല പി പി ദിവ്യയുടെ സാന്നിധ്യം. ഇവരങ്ങ് നിയമം കയ്യിലെടുക്കാൻ, പാർട്ടി കോടതി കയ്യിലെടുക്കാൻ പാർട്ടിയുടെ ജഡ്ജിയാണോ ഇവര്? നേരിട്ട് വന്നങ്ങ് വിധി പറഞ്ഞിട്ട് പോകാൻ ഈ ക്ഷണിക്കാത്ത അതിഥിയായി വലിഞ്ഞു കയറി വന്ന് പി പി ദിവ്യ ഈ വൃത്തികേട് കാണിച്ചു. ഒരു നല്ല കാര്യത്തിന് തന്റെ ധാർഷ്ട്യവും തന്റെ ഒരു അധികാര പ്രമത്തതയും കണ്ണൂരിലെ പാർട്ടിയുടെയും അതുപോലെ തന്നെ സി പി ഐ എമ്മിന്റെ മേലാളന്മാരുടെയും പിന്തുണ തനിക്കുണ്ട് എന്ന അഹങ്കാരമാണ് പി പി ദിവ്യയെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിച്ചത്. പി പി ദിവ്യയെ പ്രോസിക്യൂട്ട് ചെയ്യുകയാണ് വേണ്ടത്. ആത്മഹത്യാ പ്രേരണ കുറ്റം തന്നെ അവർക്ക് നേരെ ചുമത്തേണ്ടതാണ് എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എന്റെ ടേക്ക്. 100% ഞാൻ യോജിക്കുന്നു. ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിക്കുന്നതിന് പി പി ദിവ്യ ആരാണ്? ഇവിടെ വിധിച്ചിരിക്കുന്നത് ക്യാപിറ്റൽ പണിഷ്മെന്റ് ആണ്. ഇത്രയും നാണം കെടുത്തി കഴിഞ്ഞാൽ ഒരു മനുഷ്യന് അപമാന ഭാരത്തോടെ തിരിച്ച് സ്വന്തം നാട്ടിലേക്ക്, സ്വന്തം മക്കളുടെ മുന്നിലേക്ക് എങ്ങനെ ചെന്ന് കയറി നിൽക്കാൻ കഴിയും? ആര് കൊടുക്കും ആ കുഞ്ഞുങ്ങൾക്ക് അച്ഛനെ? ആര് കൊടുക്കും ആ ഭാര്യയ്ക്ക് ഭർത്താവിനെ? പി പി ദിവ്യ കൊടുക്കുമോ? ഈ പാപത്തിന് താനൊക്കെ കുരിശി കിടന്നാ പോലും മാപ്പ് കിട്ടില്ല. അന്വേഷിക്കണം. ആ അന്വേഷണം നടക്കുന്നത് വരെ ഇവർക്ക് കാത്തിരിക്കാമല്ലോ. അല്ലാതെ ഇവരാരാണ് തീർപ്പ് കൽപ്പിക്കാൻ? ഇവർക്ക് എന്ത് അധികാരമാണുള്ളത്? ഇതാണ് പാർട്ടിയുടെ ഒരു താൻ പ്രമത്തതയും പാർട്ടിയുടെ ഒരു അധികാരം കയ്യിലെടുക്കുന്ന രീതിയും. അത് ഉദ്യോഗസ്ഥരുടെ ഒക്കെ മേളിൽ കയറി ഇങ്ങനെ കുതിര കളിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടൊന്നും സി പി ഐ മാറേണ്ട കാര്യമില്ല. ഇത് എത്തിക്സ് ഉള്ള ഒരു പാർട്ടിയാണ്. മുഖ്യമന്ത്രിയോട് ഇതുപോലെയുള്ള ആളുകളെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ഈ പാർട്ടി കാലഹരണപ്പെട്ടു പോകും എന്നുള്ളത് മുഖ്യമന്ത്രിയോടും പാർട്ടിയോടും ജനങ്ങൾ പറയും. ജീവിതത്തിൽ സത്യസന്ധത പാലിക്കണം എന്നൊക്കെയുള്ള പി പി ദിവ്യയുടെ ഉപദേശം, അതൊക്കെ സ്വന്തം പാർട്ടിയോടും സ്വന്തം കാര്യത്തിലും ഒക്കെ ഒന്ന് നടപ്പാക്കിയിട്ട് വേണം ഉദ്യോഗസ്ഥരെ പോയി ഉപദേശിക്കാൻ. ആദ്യം നീ നന്നാകാൻ നോക്ക്. കൈക്കൂലി വാങ്ങിയിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്താൽ മതിയെന്ന് പറഞ്ഞ ആളാണോ കൈക്കൂലി കൊടുത്തിട്ട് കാര്യം നടത്തിയിട്ട് നമുക്ക് പരാതി കൊടുക്കാമെന്ന് ഉപദേശിച്ച പി പി ദിവ്യയാണോ ഇവിടെ സത്യസന്ധത നവീൻ ബാബുവിനെ പഠിപ്പിക്കുന്നത്? ആ ശരികയുടെ പാർട്ടി തിരുത്തണം. അവർക്ക് പാർട്ടി കൊടുത്തതാണല്ലോ ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പോകാനായിട്ടുള്ള ഒരു എൻട്രിയൊക്കെ പാർട്ടി കൊടുത്തതാണല്ലോ, അതൊക്കെ ഒന്ന് പുനഃപരിശോധിക്കണം. ഇതുപോലെയുള്ള ആളുകളെയാണോ മുകളിലേക്ക് വളർത്തിക്കൊണ്ടു പോകേണ്ടതെന്ന്. യൂദാസ് മനുഷ്യരെ കൊല്ലാറില്ല, കൊല്ലിക്കാറേ ഉള്ളൂ. നിങ്ങൾ എന്നാ അവനെ കൊന്നു?